വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇന്നത്തെ എൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത് ഇങ്ങനെയാട്ടോ. ആദ്യം തന്നെ ഞാൻ ബ്രഷ് ചെയ്യാനായിട്ടാണ് പോയത്. ഞാൻ ഏറ്റവും കൂടുതൽ ഇരിക്കുന്ന സ്ഥലമാട്ടോ കിണറിൻ്റെ സൈഡ് അല്ലെങ്കിൽ സ്റ്റെയറിലൊക്കെ ഇരുന്ന് ഞാൻ അവിടുത്തെ കാഴ്ചയും ചെടികളും ഒക്കെ കണ്ടിട്ടാണ് ഞാൻ പല്ല് തേക്കാറുള്ളത്. ഇത് നമ്മുടെ അമ്മയുടെ കൃഷിത്തോട്ടം ആട്ടോ ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഉള്ള സ്ഥലത്ത് മാക്സിമം കൃഷികൾ നട്ട് പിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഗ്രോ ബാഗിലൊക്കെ മണ്ണ് നിറച്ച് നമ്മൾ സെറ്റായിട്ട് കുടുംബശ്രീന്ന് കിട്ടിയ തൈയാട്ടോ, ആ തൈയൊക്കെ നട്ട് പിടിപ്പിച്ച് കുറേ വളർന്നിട്ടുണ്ട്. ചീരയും അതേപോലെ വഴുതനയും മുളകും അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അന്നേരം ഞാൻ പല്ലെല്ലാം തേച്ച് കഴിഞ്ഞ് മുഖമൊക്കെ കഴുകി നല്ലപോലെ ഫ്രഷായി കഴിഞ്ഞപ്പം പിന്നെ നമുക്ക് ഇഡ്ഡലിക്ക് ചമ്മന്തി അരച്ചില്ലായിരുന്നു. അപ്പോൾ ചമ്മന്തിക്ക് വേണ്ടിയിട്ട് ഞാൻ കടുക് പൊട്ടിച്ചിട്ട് നമ്മൾ ചമ്മന്തി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഗ്യാസ് തീർന്നു പോയി രാവിലെ കേട്ടോ. അപ്പം അടുപ്പിനകത്താണ് ഞാൻ എല്ലാം റെഡിയാക്കിയത്. അന്നേരം ചമ്മന്തി റെഡിയായിട്ടുണ്ട്. രാവിലെ ചേട്ടനും ഏട്ടനൊക്കെ ജോലിക്ക് പോകേണ്ടതുകൊണ്ട് തന്നെ കുറച്ച് ജോലികൾ രാവിലെ അങ്ങ് ഒതുങ്ങും കേട്ടോ. ചോറും തോരനും അങ്ങനെയുള്ള കുറച്ച് കുറച്ച് പണികളുണ്ടല്ലോ, അതെല്ലാം അങ്ങ് ഒതുങ്ങും. അന്നേരം ഇന്ന് നമുക്ക് കാപ്പിക്ക് ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തി ആട്ടോ. സാമ്പാറുണ്ട്, പിന്നെ ഞാൻ ചുമ്മാ ചമ്മന്തി അരച്ചു. എനിക്ക് സാമ്പാർ മാത്രമായിട്ട് തിന്നുന്നതിനൊക്കെ ഇഷ്ടം, കുറച്ച് ചമ്മന്തിയും കൂടെ ഉള്ളതാട്ടോ. അപ്പോൾ കാപ്പി അങ്ങോട്ട് എടുത്ത് വെക്കാൻ നേരത്തേന് മീൻ വണ്ടി വന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ പാറു എന്നെ വിളിച്ചുകൊണ്ട് മീൻ വാങ്ങിക്കാനായിട്ട് പോവും. അമ്മ പോയാലും ചേച്ചി പോയാലും ഞാൻ പോയാലും പാറും കൂടെ വരും കേട്ടോ, മീൻ വാങ്ങിക്കാനായിട്ട് വരും. കൊണ്ടുപോയില്ലേ ഭയങ്കര ബഹളം കേട്ടോ. അന്നേരം പിന്നെ ആണെങ്കിൽ മാമൻ അന്നേരം കടയിൽ നിന്ന് പഴം വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു കേട്ടോ. അന്നേരം പാറുവിനും എനിക്കും ചേച്ചിക്കും ഓരോന്നോരോന്ന് വെച്ച് തന്നിട്ട് ബാക്കി വണ്ടി വെച്ചിട്ട് വന്നിട്ടാണ് നമുക്ക് മീൻ തന്നത്. എനിക്കാണെങ്കിൽ വെയിലിൻ്റെ ആ താഴെ ആ ടാറിൻ്റെ ചൂടുകൊണ്ട് ചെരുപ്പില്ലാത്തതുകൊണ്ട് നിൽക്കാൻ പോലും വയ്യായിരുന്നു. ഞാൻ അവിടെ കിടന്ന് തിത്തേ കളിക്കുക. പിന്നെ മാമൻ വന്നിട്ട് മീനെടുത്ത് തന്ന് കുറച്ച് നേരം അവിടെ നിന്ന് അമ്മയുടെ അമ്മ എന്ത് ചെയ്തു തൊഴിലുറപ്പിന് പോയോ, ഇന്ന് ചിലർക്ക് പണിയില്ലായിരുന്നല്ലേ, എന്താണ് ഇതെന്താണെന്നൊക്കെ പറഞ്ഞ് കുറച്ചിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ മീനും വാങ്ങിച്ച് പേപ്പറിനകത്താണ് തന്നേട്ടോ. അല്ലാത്തപ്പോൾ നമ്മൾ ഈ തേക്കിൻ്റെ ഇലയില്ലേ, അതിനകത്താണ് മീൻ തരാറുണ്ട്. ഇന്ന് നമുക്ക് പേപ്പറിനകത്താണ് കിട്ടിയത്. അതായത് പാറ ഓരോന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും കേട്ടോ. മീൻ കൊണ്ടുവന്ന പാടെ ചട്ടിയിലിട്ട് വെള്ളം ഒഴിച്ചവനെ വെക്കാമെന്നും പറഞ്ഞ് ഞാനങ്ങനെ ചട്ടിക്കകത്തോട്ട് പറക്കിയിടും കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് കാപ്പി കുടിക്കാമെന്ന് വെച്ചു. അന്നേരം മീനെ ഞാൻ വെള്ളത്തിനകത്തിട്ട് സൈഡിലോട്ട് വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കാപ്പി കുടിക്കാൻ പോയി. ഇനിയിപ്പം കാപ്പി കുടിക്കാൻ പോവാ. കാപ്പിയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ മീൻകറി റെഡിയാക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് കാപ്പി കുടിക്കാം കേട്ടോ. കാപ്പി കുടിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ പാറക്കുട്ടി റെഡിയായി കുളിച്ച് സുന്ദരി കുട്ടിയായി അംഗനവാടിയിലോട്ട് പോകാം കേട്ടോ. ആദ്യം ടാറ്റ തരാൻ പറയുമ്പോൾ ടാറ്റ എന്നില്ല, പിന്നെ ടാറ്റ കൊടുക്കുന്നുണ്ട് കേട്ടോ കൊച്ചപ്പന്. പിന്നെ ഞാൻ നമ്മുടെ അടുപ്പിൽ കുറച്ച് തീ ഉണ്ടായതുകൊണ്ട് അതിനകത്തോട്ട് നമ്മൾ വെള്ളം അങ്ങ് വെച്ച് കേട്ടോ. പിന്നെ പാത്രം എല്ലാം കഴുകി വൃത്തിയാക്കി സെറ്റാക്കി പിന്നെ ചേച്ചി കേട്ടോ അവിടെ എല്ലാം തുടച്ച്. അത് കഴിഞ്ഞിട്ട് മുളകും മല്ലിയും എല്ലാം ഉണക്കാൻ ഇടാനുണ്ടായിരുന്നു. അന്നേരം അതിന് വേണ്ടിയിട്ട് ഞാൻ പായും അത് ഇടേണ്ട സാധനങ്ങളെല്ലാം എടുത്ത് മുകളിലോട്ട് പോകും. പിന്നെ ഞാൻ ചെരുപ്പിടാൻ മറന്നുപോയി, ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. അതായത് നമ്മൾ ഈ ഓട് ഉത്സവമൊക്കെ വരുമ്പോഴല്ലേ ഈ മുളകും മല്ലിയൊക്കെ വാങ്ങിച്ച് പൊടിച്ച് ഒക്കെ റെഡിയാക്കി എടുക്കുന്നത്. അന്നേരം ഇത് നമ്മുടെ ഉത്സവം വരാൻ പോയി, 27-ാം തീയതി നമ്മുടെ ഉത്സവം കേട്ടോ. അപ്പം അത് പ്രമാണിച്ച് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അന്നേരം മുളകും മല്ലിയും എല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. ഇതിന് നമുക്ക് നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഉണക്കി പൊടിച്ച് ആ സമയമാകുമ്പോഴത്തേക്ക് റെഡിയാക്കണം കേട്ടോ. അപ്പം ഈ ജോലിയൊക്കെ സാധാരണ അമ്മയാണ് ചെയ്യുന്നത്, മുളകും മല്ലിയൊക്കെ കഴുകിയിടുന്നൊക്കെ അമ്മയാട്ടോ. അപ്പം ഇപ്പം അമ്മ ഇല്ല, ജോലിക്ക് പോയേക്കോ. അന്നേരം ഞാൻ കഴുകിയിടാന്ന് വെച്ച് അങ്ങനെ കഴുകുകയാണ്. നമുക്കിത് കഴുകി ഉണക്കാനില്ല. അന്നേരം ഏട്ടനെ ഞാൻ അരിപ്പ് എടുക്കാൻ താഴോട്ട് വിട്ടായിരുന്നു. അന്നേരം ഏട്ടൻ പോയി തണുത്ത വെള്ളവും ഒരു നാരങ്ങ കീറി 2 ഗ്ലാസ് ഉപ്പും പച്ചരി ഇട്ടിട്ട് അദ്ദേഹം നാരങ്ങകളും പിഴിയും. അത് നമുക്ക് പിഴിയാൻ കേട്ടോ. ഒരെണ്ണത്തിൽ ഞാൻ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തേന് ഈ ചൂടത്ത് നാരങ്ങ വെള്ളം, മോരും വെള്ളം, തണ്ണി മത്തൻ ഇതൊക്കെ അല്ലയോ കൂടുതലായിട്ട്. എന്താ വാ പൊട്ടിയിരിക്കുന്ന അവിടെ. ഞാൻ വിചാരിച്ചു പോട്ടെ. ആ
അവന്റെ പിച്ച് ഞാൻ എറിയും. ഇത് പിന്നെ കഴുകി എടുത്തൂലേ ഞാൻ മോൻ തന്നെ ഇവിടെ നിന്ന് കഴുകും. ആ സ്പൂണും എനിക്ക് ഈ ഗ്ലാസ് മതി. ആ എന്തായാലും എടുക്ക് ഇപ്പൊ തരാം. നമ്മള് മാങ്ങ എല്ലാം കെട്ടിയിട്ടോ പഴുപ്പിക്കാൻ. അങ്ങനെ വെള്ളമൊക്കെ കുടിച്ച് ക്ഷീണമൊക്കെ മാറ്റി ഞാനങ്ങനെ മല്ലി വെയിലത്തോട്ട് ഇടാൻ പോവാണ്. ഈ തുണി ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മല്ലി ഈ തുണിയുടെ മേലിൽ ഇടുന്ന സമയത്ത് വെള്ളം പെട്ടെന്ന് ഈ തുണി അങ്ങ് പിടിച്ചിട്ട് മല്ലി വേഗം ഉണങ്ങി കിട്ടും കേട്ടോ. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ തുണി ഇട്ടേക്കുന്നത്. അന്നേരം എൻ്റെ എല്ലാ ദിവസവും ഇങ്ങനെയൊന്നും അല്ല കേട്ടോ. ഇപ്പോൾ ഇതിപ്പോൾ ഉത്സവമായിട്ടാണ് ഇങ്ങനെ മല്ലി മുളകും ഉണക്കലും ക്ലീനിങ്ങും ഒക്കെ വന്നത്. പിന്നെ ആ ചൂടുകൊണ്ട് എനിക്ക് നിൽക്കാൻ പറ്റാഞ്ഞ് മല്ലിയുടെ കവർ എടുത്ത് ഞാൻ തലയിലിട്ടിട്ടുണ്ട് കേട്ടോ. ഇല്ല ഷെഫിൻ്റെ ഒക്കെ കൂട്ട് മുളക് നമ്മളിങ്ങനെ മല്ലി കഴുകുന്ന പോലെ കഴുകത്തില്ല കേട്ടോ. ചുമ്മാ ഇങ്ങനെ ഒരു വെള്ളം മുക്കി ഇങ്ങനെ 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 ഇങ്ങനെ. എൻ്റെ പുതിയ തൊപ്പി എങ്ങനെയുണ്ട്? ഇങ്ങനെ മാത്രം ഒന്ന് മുക്കി എടുത്താൽ ആ ഇതിനകത്തൊരു സൈസ് പൊടി ഉണ്ട് കേട്ടോ. ആ പൊടി ഒന്ന് പോയാൽ പറഞ്ഞു തോന്നുന്നു എനിക്ക് ഇത് പറഞ്ഞില്ലെന്ന് ഗ്യാസ് ഇല്ലെന്ന്. അങ്ങനെ നമ്മള് എന്താ നമ്മുടെ കുക്ക് ചെയ്യുന്ന ഗ്യാസ് കുക്കിംഗ് ഗ്യാസ്. അപ്പൊ നമ്മള് നമ്മുടെ കുഞ്ഞമ്മയുടെ വീട്ടില് ഗ്യാസ് ഇരിപ്പുണ്ട് അപ്പം നമ്മൾ അത് എടുക്കാൻ വേണ്ടിട്ട് കുഞ്ഞമ്മയുടെ അങ്ങോട്ട് പോവാ കേട്ടോ. പിന്നെ ആണെങ്കിൽ വേറെ കുഞ്ഞമ്മയുടെ വീട്ടിൽ നിന്ന് ചക്ക എടുക്കണം. അപ്പൊ നമ്മുടെ റിലേറ്റീവ്സ് എല്ലാം ഇവിടെ അടുത്തടുത്താ. കുഞ്ഞമ്മ മാമിമാര് വല്യമ്മച്ചി അങ്ങനെ അങ്ങനെ എല്ലാരും അടുത്തടുത്തായോണ്ട് അപ്പൊ നമ്മള് ചക്ക എടുക്കണം ഗ്യാസ് എടുക്കണം. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ നമ്മള് വണ്ടിക്കകത്ത് വന്ന കേട്ടോ. ബൈക്കിനകത്ത് വെച്ചോണ്ട് നല്ലപോലെ പാനൊക്കത്തില്ലല്ലോ. അപ്പൊ നമുക്ക് ഗ്യാസ് എടുക്കാൻ പോകാം. കിങ്ങിണി കിങ്ങിണിയെ ഒന്ന് പറ ലൈക്ക് എന്ന് പറ ഇങ്ങനെ ഇങ്ങനെ ലൈക്ക് ലൈക്ക്. ചക്ക എടുക്കാൻ വേണ്ടി കുഞ്ഞമ്മയുടെ വീട്ടിൽ പോയി കേട്ടോ. അപ്പൊ ഇതൊക്കെ നമ്മുടെ കൊച്ചപ്പൻ ഉണ്ടാക്കി വെക്കുന്ന ചട്ടികളാട്ടോ. ചെടി നടാനും അല്ലാതെ ഓരോന്നൊക്കെ നട്ടു വെക്കാൻ വേണ്ടിട്ട് ചാക്കും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ച് ഉണ്ടാക്കുന്ന ചട്ടികളാട്ടോ. ഇതാണ് നമ്മുടെ കനാൽ. ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോകുമ്പോ അക്കുഡേറ്റ് ഉണ്ട്. സൂപ്പർ ഞാൻ പോയായിരുന്നു. കുഞ്ഞമ്മയുടെ വീട്ടിൽ നിന്ന് പേരക്ക വെച്ച് ഒരെണ്ണം ഞാൻ അവിടെ നിന്ന് കഴിച്ചു. ഒരെണ്ണം അല്ല രണ്ടെണ്ണം ഞാൻ കഴിച്ചു. പേരക്ക പേരക്ക അങ്ങനെ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ചക്ക ഗ്യാസ്. ഇനി നമുക്ക് മീൻകറി വെക്കണം കേട്ടോ. നമുക്ക് മീനെല്ലാം വെട്ടി വൃത്തിയാക്കാം. മീൻ വെട്ടിക്കഴിഞ്ഞ് കറി അടുപ്പത്തോട്ട് വെച്ചിട്ട് ചക്ക കൊണ്ടുവന്നില്ല, അത് നമുക്ക് വേവിക്കാൻ വേണ്ടി ഒരു ഇച്ചിരി എടുത്ത് വേവിക്കാം കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യം മീനെല്ലാം ഒന്ന് വെട്ടിയെടുക്കാം. അത് നമുക്ക് വെട്ടി തേങ്ങ അരച്ച് കറി വെക്കുന്നുണ്ട്. പിന്നെ രണ്ട് മൂന്നാലെണ്ണം എടുത്ത് വറക്കുന്നുണ്ട് കേട്ടോ. പൂച്ച ഇരുന്നിരുന്ന് അങ്ങ് പോയി. പൂച്ച കാണുന്നില്ല. പൂച്ചയെ നമുക്ക് എവിടായിരുന്നടി ഇവിടെ അടുത്താണ്ടായിരുന്നു കേട്ടോ.
നിരത്തി കൊടുക്കാം. മാങ്ങ ഇട്ട് വെച്ചാട്ട അതൊന്ന് പറ്റണ വരുന്നു, പറ്റി വരട്ടെ. നമ്മുടെ മീൻ വറുത്തത് അന്നേരം നമുക്ക് കഴിക്കാൻ ചോറെടുക്കാം കേട്ടോ. തോരൻ മീൻ വറുത്തത് നല്ല സാമ്പാർ നല്ല തിളച്ച മീൻ കറി മാങ്ങാച്ചാറ് ഉപ്പിലിട്ട മാങ്ങ ഉപ്പിലിട്ട മാങ്ങ ഉപ്പിലിട്ട നെല്ലിക്ക ടുഡേസ് മീൽ റെഡി. കറണ്ടില്ല, ഞാൻ അന്നേരം ചോറിനാ പോട്ടോ. ഉച്ചയൂണൊക്കെ കഴിഞ്ഞിട്ട് ഒരിച്ചിരി നേരം ഒന്ന് കടന്നു കേട്ടോ, കടന്ന് ഫോണിലൊക്കെ പണിഞ്ഞിട്ട് പിന്നെ ഞാൻ നമ്മുടെ ഹാളിലെയും റൂമിലെയും എല്ലാം മാറാലും എല്ലാം അടിച്ച് വൃത്തിയാക്കി അതിനിടെ ഞാൻ തുണി കഴുകാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ തുണിയെല്ലാം കഴുകി റെഡി ആയിട്ടുണ്ട്. പുതപ്പും പിന്നെ അല്ലാതെയുള്ള കുറച്ച് തുണികളും ഒക്കെ കഴുകാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ തുണി കഴുകലും നടന്നു, നമ്മുടെ റൂമും അവിടെ എല്ലാം ക്ലീൻ ചെയ്യുകയും ചെയ്തു. പിന്നെ ഞാൻ മേളിലോട്ട് പോയി കേട്ടോ, നമ്മുടെ മുളകും മല്ലിയും വാരാൻ. അപ്പം സമയം ഇപ്പം 6 മണിയായി കേട്ടോ. ഞാൻ മേളിലോട്ട് വന്നത് നമ്മുടെ മുളകും മല്ലി ഉണക്കാനിട്ടത് പറക്കാനായിട്ട് വന്നെയാ. അന്നേരം ഈ മുളകിൻ്റെ ഞെട്ട് കളയത്തില്ലേ, അന്നേരം ഇത്ര സമയം ഞാൻ അത് കളഞ്ഞുകൊണ്ടിരുന്നേ കേട്ടോ. അതാണ്ട് എല്ലാ മുളകിൻ്റെ ഞെട്ട് കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ മല്ലി മുളകും അതിൻ്റെ കവറിലാക്കാം കേട്ടോ. അന്നേരം നമ്മുടെ വീഡിയോ നമ്മളങ്ങനെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇതാണ് ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത്. ഇനിയിപ്പം പരിപാടി എന്ന് പറയുന്നത് കുളിക്കണം, അമ്മ വിളക്ക് എത്തിക്കും, അപ്പം നാമം ചൊല്ലണം, പിന്നെ ചായ ഇടുന്ന ഒരു 7 മണിയൊക്കെ ആവും കേട്ടോ. 7 മണിയാവും പാലൊക്കെ കൊണ്ടുവരും, അപ്പോഴാണ് ചായ ഇടുന്നത്. അതായത് ഇനി ചായയൊക്കെ കുടിച്ച് ഒരു 9 മണി 9:30 ആകുമ്പം രാത്രിയിലത്തെ ചോറൊക്കെ കഴിച്ച് എല്ലാവരും കിടക്കും കേട്ടോ. ഇനി അങ്ങോട്ട് ഇനി വീഡിയോ എടുക്കുന്നില്ല, അത് കാണിക്കുന്നില്ല. അപ്പം ഇത് വെച്ച് നമ്മളങ്ങ് നിർത്തുക. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ടാറ്റാ.